കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിനിടയിലൂടെ ബന്ധിപ്പിച്ച് പോകുന്ന ഈ രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വേമ്പനാട്ട് കായലിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ യാത്ര തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലോട്ടല്ല, മറിച്ച് കോട്ടയം ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലോട്ടാണ്, അതായത് വൈക്കത്ത് നിന്ന് എറണാകുളത്തേക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോട്ട് യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വൈക്കത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് എന്തുകൊണ്ട് വൈക്കത്തെ ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഷോട്ട് വന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരവ് വൈക്കത്ത് നിന്ന് എറണാകുളത്തിനുള്ള സർവീസിലാണ് കയറിയേക്കണം. ഡെയിലി ഒരു സർവീസാണ് ഇവിടുന്ന് എറണാകുളത്ത്, ഇന്നലെ തിരിച്ച് എറണാകുളത്ത് നിന്ന് വൈക്കത്തിന് ഈ ഒരു ബോട്ടിന് സർവീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിൽക്കുന്ന ബോട്ടിൻ്റെ ഫീച്ചേഴ്സിലോട്ടാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. 75 സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. കണ്ടംപററി ബോട്ടാണ്, രണ്ട് എഞ്ചിനുകളാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അഞ്ച് ഗ്രൂപ്പ് ആണ് മൊത്തമുള്ളത്. ക്യാപ്റ്റൻ ബെന്നി, എൻ്റെ ഞാൻ എനിക്ക് ഡ്രൈവറാണ് ശ്രീകാന്ത്, പിന്നെ രണ്ട് ലസ്കർമാരുണ്ട്, ഒരു ബോട്ട് മാഷൻ ടിക്കറ്റ് കാണുന്നത്. ഡിസ്പ്ലേ ആണ്, പിന്നെ അത് ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ, അലാറം, നാവിഗേഷൻ ലൈറ്റിൻ്റെ കീപ്പ് ചെയ്ത് രാവിലെ കൃത്യം 7:30 തന്നെ ഇവിടുന്ന് വേഗ സർവീസ് ആരംഭിക്കുന്നതായിരിക്കും. നാട്ടും പുറത്തുനിന്ന് ടൗണിലോട്ടുള്ള ഒരു യാത്ര, 2 മണിക്കൂർ നീളുന്ന ഈ ഒരു യാത്ര, നമ്മൾ ബോട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് 2 മണിക്കൂർ സമയം പോകുന്നതേ അറിയത്തില്ല. നാട്ടിൻ പുറത്തു നിന്ന് നേരെ മുമ്പോട്ട് പോകുന്നു. അതുപോലെ ആളുകൾക്ക് കയറാനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ബോട്ടുകൾ, അതായത് ബൈക്കും അതുപോലെ ആളുകളൊക്കെ കയറുന്ന ജങ്കാർ കൊണ്ടത്തെ ചെറിയ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ. ചെറിയ കാറ്റോട് കൂടിയുള്ള ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കണ്ണിനും മനസ്സിനൊക്കെ ഒരുപാട് കുളിർമയെന്ന്, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കായാലും ഒരു ഉന്മേഷം കിട്ടുന്ന ഒരു യാത്രയാണ്. അതുപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, അതായത് ആക്ഷൻ ഹീറോ ബിജുവിൽ നെയിൻ ബോളിയുടെയൊക്കെ ആ ഒരു സീൻ എടുത്തേക്കുന്ന സ്ഥലമാണ് ഇനി നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ കണ്ട ടൗൺ എറണാകുളം എത്തി. അപ്പോൾ ഈ എറണാകുളത്ത് പാലത്തിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഇവിടെയാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. അതുപോലെ ഈ പാലം വരെ നമുക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അലൗഡ് ആയിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് നേവൽ ബേസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഷൂട്ടിങ്ങിന് അലൗഡ്. ബോട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കപ്പലിൻ്റെയും മറ്റുമൊക്കെ നല്ലൊരു വിഷ്വൽ കിട്ടുന്നു. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളത്ത് എത്തിക്കുകയാണ്. ബോട്ടിൻ്റെ സർവീസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബോട്ട് അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ആ ഒരു വേഗ എ സി നോൺ എ സി ബോട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ വേഗയുടെ വീൽ ഹൗസ്, ഇവിടെ നിന്നാണ് ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബോട്ടിൻ്റെ നാവിഗേഷൻ സൈഡ് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എഞ്ചിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം വളരെ ഡബിൾ എഞ്ചിനാണ്. എഞ്ചിൻ്റെ കൺട്രോൾ അവിടെയാണ്. പിന്നെ ക്യാമറയാണ്, ഫുൾ ക്യാമറയിലാണ് ബോട്ട്. ബൈക്ക് എറണാകുളം ഓടുമ്പോഴത്തേക്ക് എ സി ക്യാമറയിൽ 80 രൂപ ഒരാൾ, പിന്നെ നോൺ എ സിയിൽ 40 രൂപ. നമുക്ക് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്ന് കയറാൻ പറ്റി. ഇവിടെ കുറച്ച് സർവീസ് മെയിൻ്റനൻസ് കാര്യങ്ങളായിക്കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ മറ്റൊരു ബോട്ടിലാണ് ഇങ്ങോട്ടേക്ക് വൈക്കത്തു നിന്ന് വന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ടോയ്ലറ്റുകൾ വളരെ വൃത്തിയോടുകൂടി ഈ ഒരു ബോട്ടിലുണ്ടെന്നുള്ളതും എടുത്തു പറയേണ്ട സവിശേഷതകളിലൊന്നാണ്. വലിപ്പത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലുതും ഏഷ്യയിൽ 2-ആം സ്ഥാനത്തുമുള്ള ബോട്ടായ ആദിത്യയിലോട്ടാണ് ഇനി നമ്മളുടെ യാത്ര. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണിത്. 75 സീറ്റ് കപ്പാസിറ്റി ഉള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോളാർ ബോട്ട്, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബോട്ടാണ്. നമ്മുടെ വൈക്കം തവണക്കെട്ട് റൂട്ടിലാണ് ഈ ബോട്ട് സർവീസ് നടത്തുന്നത്. 2 ഇലക്ട്രിക് മോട്ടറിലാണ് ഈ ബോട്ട് പ്രവർത്തിക്കുന്നത്. 20 കിലോവാട്ടിൻ്റെ 2 ഇലക്ട്രിക് മോട്ടറിലാണ്. 80 മൈലിൽ എത്ര നേരം എടുക്കുന്നു ഫുൾ ചാർജ് ആയിട്ട് വരാൻ? ഫുൾ ചാർജ് എടുക്കാനൊരു 4-5 മണിക്കൂർ. ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ വെയിലിൻ്റെ ശക്തി പോലെ ഇരിക്കും പെട്ടെന്ന് ചാർജ് ആകുന്നത്. ചില സമയത്ത് ഒരു 2 കിലോവാട്ട്, ഒരു 9 കിലോവാട്ട് വരെ ഉൽപ്പാദനം ഒരു സമയത്ത് വരും. യാത്രക്കാർക്ക് ഇതിപ്പോൾ ഇൻ കേസ് ഒരു മഴക്കാലത്ത് വെയിൽ കുറഞ്ഞ സാഹചര്യത്തിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല? സാധാരണ ഇതിൽ നമ്മൾ മഴയുള്ള സമയത്ത് ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് നമ്മുടെ ബോട്ടിൽ. അപ്പോൾ ചാർജ് ചെയ്ത് സുരക്ഷിതമായി സേഫായിട്ട് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ ബോട്ട് എടുക്കുകയുള്ളൂ. ഇവിടെ ഇൻ കേസ് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമുക്ക് റെസ്ക്യൂ ബോട്ടുണ്ട്. നമ്മൾ റെസ്ക്യൂ ആൻഡ് ഡൈവ് ബോട്ട് നമ്മുടെ 24 മണിക്കൂറും റെഡിയാണ്. അപ്പോൾ ആ ബോട്ട് ഉപയോഗിച്ച് നമുക്ക്, പക്ഷേ അതിൻ്റെ ആവശ്യം ഇന്നുവരെ വന്നിട്ടില്ല. സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയിട്ട് നമ്മൾ ഈ ബോട്ട് എടുക്കാറുണ്ട്. നമ്മുടെ ബോട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. 40 രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ അംബാസഡർമാർ, ഗോവയിൽ നിന്ന് ടൂറിസം മിനിസ്റ്റർ, അതുപോലുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇതിനെ കാണാൻ പഠിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ബോട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് ഈ ബോട്ടിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. സോളാർ ബോട്ടിൻ്റെ പൊക്കത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന അനിൽ എന്നാണ് കേട്ടോ സാറിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ നമ്മുടെ വലിയ ബോട്ടിൽ എറണാകുളത്ത് പോയി, അവിടുന്ന് ബസ്സിന് വന്നു. അപ്പം ഏകദേശം 2 മണിക്കൂറാണ് നമ്മൾ ഇവിടുന്ന് വൈക്കത്തു നിന്ന് എറണാകുളം വരെ പോകാനായിട്ട് എടുത്തത്. എറണാകുളത്തു നിന്ന് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറും കൊണ്ട് ബസ്സിന് നമ്മൾ തിരിച്ചിവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് അക്കരയ്ക്ക് ഒരു 15 മിനിറ്റ് അല്ലേ സമയം? 15 മിനിറ്റ്. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? ഇവിടുന്ന് ഒരു 3-3.5 കിലോമീറ്ററാണ്. ഇതാണ് നമ്മുടെ ഈ ടോക്കിംഗ് ജെട്ടിയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണിത്. നമ്മുടെ ഏതെങ്കിലും കാരണവശാൽ
നമ്മുടെ ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് ഇതിൽ കൂടി യാത്രക്കാരെ ജെട്ടിയിലേക്ക് ഇറക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ ഇപ്പൊ എത്ര നാളായിട്ട് സർവീസിലുണ്ട്? ഡിപ്പാർട്ട്മെന്റ് എക്സ്ട്രാ പരിശീലനങ്ങളും കാര്യങ്ങളും ഓരോ പുതിയ തിയറിയിലുള്ള സാധനങ്ങൾ ഇറങ്ങുന്നതോറും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.